ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഡി എൻ ഡി കേക്ക്സ് ആൻഡ് ഡ്രീംസിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ചാമ്പയ്ക്ക് അച്ചാറാണ്. അപ്പോൾ നാട്ടിൽ പോയപ്പോഴാണ് വീട്ടിൻ്റെ മുറ്റത്ത് ഒരു ചാമ്പയിൽ നിറച്ച് ചാമ്പയ്ക്ക. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ചാമ്പയിൽ മുമ്പ് നിന്ന് പോയി അതിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ചാമ്പയ്ക്കൊക്കെ പറിച്ച് കഴിക്കുമായിരുന്നു. പിന്നെ ഉണ്ടല്ലോ, അത് ഉപ്പും മുളകും വച്ച് കഴിച്ചാലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനിയത്തിരി ഡെലിവറി കഴിഞ്ഞപ്പോൾ കുഞ്ഞുമാവയെ കാണാൻ ചേച്ചിയുടെ പിള്ളേരൊക്കെ വന്നു. അപ്പോൾ അവരെ കൊണ്ട് പറിച്ചു, അവരൊക്കെ ഇങ്ങനെ പറിച്ച് അവർക്ക് ഈ ഉപ്പും മുളകും വച്ച് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ധീരുക്കുട്ടൻ അവരോടൊപ്പം ചേർന്ന് പറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. ഈ ചാമ്പയ്ക്ക് ഉണ്ടായതിന് ശേഷം ഒരു 3 ദിവസത്തിനകം നല്ലോണം പഴുത്ത് താഴെ പോകും. അപ്പോൾ ഇത് ആദ്യം ഞാൻ എടുത്തപ്പോഴാണ്, ഉപ്പും മുളകും വെച്ച് കഴിക്കാൻ വേണ്ടി എടുത്താണ്. പിന്നെ 2 ദിവസം കഴിയുമ്പോഴത്തേക്കാ നല്ലോണം പഴുത്തു. അപ്പോൾ അനിയൻ വന്നപ്പോൾ അതൊക്കെ നമുക്ക് പറിച്ച് തന്നായിരുന്നു അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അച്ചാറുണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് പാത്രത്തിൽ തന്നെ ഒത്തിരി ചാമ്പയ്ക്ക ഇരിപ്പുണ്ട്. നല്ല കളറായി കണ്ടോ, ആദ്യം കണ്ടതിനേക്കാളും ഇപ്പോൾ നല്ല കളറായി. അപ്പോൾ ഞാനിതിങ്ങനെ ക്യാമറ മുമ്പായിരുന്നു കാണിക്കുമ്പോഴത്തേക്കും ധീരനും എടുത്ത് കാണിക്കണം. നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചാമ്പയ്ക്കയുടെ കുരും അതിൻ്റെ മുകളിലായിരിക്കുന്ന ആ കറുത്ത സാധനം എടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ കുറേ ചാമ്പയ്ക്കയും ഒരു പാത്രമൊക്കെ എടുത്തിട്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ഒരു കത്തിയും കൊണ്ടുവച്ചുകൊണ്ടിരുന്നു അതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും വീഡിയോ എടുക്കല്ലേ. അപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ക്ലീൻ ചെയ്ത് ആ പാത്രത്തിന് ചാമ്പയ്ക്ക അവൻ്റെ കയ്യിൽ കൊടുക്കാം. അവൻ ആ പാത്രത്തിലോട്ട് ഇടും. അപ്പോൾ അതിനുവേണ്ടി ബഹളമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഈ കത്തിയും വെച്ചുകൊണ്ടിരുന്ന മിക്കവാറും ധീരുവിനായിരിക്കും കുത്ത് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ കത്തി മാറ്റിയിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ രണ്ടായിട്ട് പൊളിച്ചെടുക്കാം. വളരെ എളുപ്പമാണ്, കൈ കൊണ്ട് രണ്ടായിട്ട് പൊളിച്ചെടുത്തിട്ട് കുരു മാറ്റിയിട്ട് ആ മുകളിലത്തെ കറുത്ത ഭാഗം ഉണ്ടല്ലോ അത് എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഈ ചാമ്പയ്ക്ക കൊണ്ട് നമുക്ക് വേറെ ഒരുപാട് റെസിപ്പീസ് ഉണ്ടാക്കാം. ചാമ്പയ്ക്ക ചുമ്മാ ഇതേപോലെ പൊളിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലാക്കി ഉപ്പും കാന്താരി മുളകും ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. 2 ദിവസത്തിനകം തന്നെ അത് അലുത്ത് കിട്ടും. നമുക്ക് പഴങ്കഞ്ഞിയുടെ കൂടെ തൈരും ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വായിൽ വെള്ളം ഓറുന്നു, നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ചാമ്പയ്ക്ക അച്ചാറാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാമ്പയ്ക്ക അച്ചാർ മാത്രം വെച്ച് കഴിക്കാം, നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ചാമ്പയ്ക്ക കൊണ്ട് ഒരുപാട് റെസിപ്പീസ് ഉണ്ടാക്കാം. ചാമ്പയ്ക്ക കൊണ്ട് ചമ്മന്തി, നമ്മൾ മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കില്ല, തേങ്ങയും മാങ്ങയും ഒക്കെ ചേർത്തിട്ട്. അതേപോലെ പച്ചമാങ്ങയ്ക്ക് പകരം നമുക്ക് ചാമ്പയ്ക്ക ചേർക്കാം, നല്ല പുളിയും ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ പച്ചടി ഉണ്ടാക്കാം തൈര് ചേർക്കാതെ, അത് നല്ല ടേസ്റ്റാണ്. പിന്നെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ബെൽ ഐക്കോൺ എനേബിൾ ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതാ ഞാൻ ഇതെല്ലാം അതാ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് അച്ചാർ ഉണ്ടാക്കുമ്പോൾ വിനീഗർ ചേർക്കുകയാണെങ്കിൽ പുറത്ത് വെച്ച് സൂക്ഷിക്കാം. പക്ഷേ ഞാനിതിൽ വിനീഗർ ചേർക്കുന്നില്ല, നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നാൾ നമുക്ക് ഈ ചാമ്പയ്ക്ക അച്ചാർ പുറത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റില്ല, ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. പിന്നെ എണ്ണ ഒഴിക്കുമ്പോൾ എപ്പോഴും അച്ചാറിൻ്റെ നമ്മൾ ബോട്ടിലാക്കി വെക്കത്തില്ലേ, അപ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ അച്ചാറിൻ്റെ മുകളിൽ ഭാഗം മുങ്ങി നിൽക്കുന്ന പോലെ എണ്ണ ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് പെട്ടെന്ന് പൂപ്പലൊന്നും പിടിക്കത്തില്ല, കേടുണ്ടാകാതെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഇതാ എൻ്റെ ചാമ്പയ്ക്കൊക്കെ ഞാൻ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. കഴുകി നിർത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചാറുണ്ടാക്കാം. ഇത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസമല്ല, എടുത്ത് അറിയാതെ വായിലിടാൻ തോന്നും. കൊതി ആയിട്ട് വന്നേം. എന്തായാലും നമുക്കിനി അച്ചാർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. അപ്പോൾ എണ്ണ ചൂടായതോടനെ നമുക്ക് കടു ഇടാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കടു ഇട്ടപ്പോഴത്തേക്കുണ്ടല്ലോ അതങ്ങ് എണ്ണയും കടുകും എല്ലാം കൂടെ ഇങ്ങനെ പതപോലെ പൊങ്ങി വരുന്നുണ്ട്, കാരണം അത് ഹൈ ഫ്ലെയിമിലായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അത് ലോയിലോട്ട് മാറ്റിയിട്ട് നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, തീ കൂട്ടി വയ്ക്കുകയാണെങ്കിൽ പുക വരും, പെട്ടെന്ന് പുക വരുന്ന ഒരുമാതിരിയാവും. അതുകൊണ്ട് നമുക്ക് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം.
കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഞാൻ ഇട്ട് കൊടുത്തത് ഉലുവയാണ്. ഞാൻ മുഴുവൻ ഉലുവയാണ് ചേർത്ത് കൊടുത്തത്. നമുക്ക് മുഴുവൻ ഉലുവയും ഉലുവ പൊടിയും ചേർത്ത് കൊടുക്കാം. അത് എപ്പോഴാണ് പൊടി ചേർക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം, പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇത് ഉലുവ മാത്രമേ ചേർക്കുന്നുള്ളൂ, പിന്നെ കറിവേപ്പില ചേർക്കുന്നുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കാന്താരിമുളകും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ ഈ വെളുത്തുള്ളി ഏതൊരു അച്ചാറും നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ്, നമ്മൾ ഡൈജഷനൊക്കെ നല്ലതാണ്, വെളുത്തുള്ളി ചേർക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് ജാമ്പയ്ക്കുള്ളതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളിയെ ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് എൻ്റെ കയ്യിൽ എന്താ പറയുക, നമ്മുടെ കാന്താരിമുളക് കിട്ടി, ഞാനത് കീറിയിട്ടില്ല. കീറിയിടുകയാണെങ്കിൽ കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ളതായിരുന്നു, പക്ഷേ കീറിയിട്ടാൽ പൊട്ടി എന്താ പറയുക പൊട്ടിത്തെറിക്കും. അപ്പോൾ മുഴുവനായിട്ടുള്ള കാന്താരിമുളകും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഇതൊന്ന് വയറ്റിയെടുക്കാം. കാന്താരിമുളകും വെളുത്തുള്ളിയും നല്ലോണം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടി ചേർക്കുമ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റൗ വന്ന് ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇടാം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. അപ്പോൾ ഇതാ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു പച്ചമണം മാത്രം മാറിയാൽ മതി. അത് പച്ചമണം മാറിയതിന് ശേഷമാണ് ഞാൻ കായം ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് 1/4 ടീസ്പൂണോളം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ മുഴുവനായിട്ടുള്ള ഉലുവ ചേർത്തതുകൊണ്ട് ഉലുവപ്പൊടി ചേർക്കുന്നില്ല. നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പച്ചമണം മാറുന്നവരേക്ക് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിനി ചാമ്പയ്ക്ക ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇതിൽ ചാമ്പയ്ക്ക മൊത്തമായിട്ട് ഇതപ്പോൾ കുറച്ച് ബ്രൗൺ കളറൊക്കെ ആയത് സമയത്ത് ഒരു നമുക്ക് ചാമ്പയ്ക്ക മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കാം. ചാമ്പയ്ക്ക ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യണം. കാരണം ചാമ്പയ്ക്ക ഞാൻ കഴുകിയിട്ട് വെള്ളം വാരാൻ വേണ്ടി വെച്ചതിന് ശേഷമാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. പക്ഷേ എന്തായാലും ഇത് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കുമ്പോഴത്തേക്കും അതിൻ്റെ വെള്ളം വരും. അപ്പോൾ അത് തന്നെ നമുക്ക് ധാരാളമാണ്. ഇല്ല, അതിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല തിളച്ച വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇനി നമുക്കിതിനെ കുറച്ച് അത് കുറച്ച് വയറ്റിയതിന് ശേഷം നമുക്ക് ചാമ്പയ്ക്ക ഇട്ട് കൊടുത്ത് ഇതിനെ നല്ലോണം മിക്സ് ചെയ്തൊക്കെ എടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. Thank you.
ഇനി നമുക്ക് ഉപ്പൊക്കെ പാകമായിട്ടുണ്ടോ എന്ന് നോക്കാം. നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. പിന്നെ ഞാൻ ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരിക്കൽ കൂടെ നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇത് കുറച്ച് വേദിയല്ലേ, നമ്മൾ ആ ചാമ്പയ്ക്ക വേകാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുത്തു, അത്രമാത്രം മതി. അപ്പോൾ അത്യാവശ്യം അതിൽ വെള്ളം ഉണ്ടായിരുന്നു, ഉപ്പും എരിവും എല്ലാം കറക്റ്റായിരുന്നു. ഇപ്പോൾ വീട്ടിലാരും എരിവൊന്നും കൂടുതൽ കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവിടെ രാജുവേട്ടനെ എരിവുള്ള അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കൊണ്ടുവരാമെന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചു, പക്ഷേ വരാൻ സമയത്ത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഒരു റെസിപ്പിയാണ്. നിങ്ങൾ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞ പോലെ, കാരണം അതിൻ്റെ തന്നെ വെള്ളം വരും. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഈ അച്ചാറൊക്കെ ചെയ്യാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ അച്ചാറിലെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ആയിട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അച്ചാർ കാണാൻ മാത്രമല്ല നല്ല ടേസ്റ്റും അടിപൊളി ടേസ്റ്റാണ്. നല്ല ഉപ്പും എരിവും എല്ലാം പാകത്തിന് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം, വളരെ എളുപ്പമാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.